വരെ ആ മയ്യത്തിനെ അനുദാവനം ചെയ്താൽ കാനലഹു ഖിറാതാനി മിൻ അജ്രിൻ, അവന് പ്രതിഫലത്തിൽ നിന്ന് രണ്ട് ഖിറാത്തുകളുണ്ട്. കുല്ലു ഖിറാത്തിൻ മിസ്ലു ഉഹുദിൻ, ഓരോ ഖിറാത്തുകളും ഉഹുദ് മലയോളം അത്രയും വലുപ്പമാണ്. ഇനി ഒരാൾ വമൻ സല്ലാ അലൈഹാ, വെറും നമസ്കാരമാണ് നടത്തിയതെങ്കിൽ എന്നിട്ട് റജഅ മടങ്ങുകയാണ് ചെയ്തതെങ്കിൽ കാനലഹു മിൻ അജ്രി മിസ്ലു ഉഹുദിൻ, ഉഹുദ് മലയോളം അവനും പ്രതിഫലം നൽകപ്പെടുന്നതാണ്. അബൂ ഹുറൈറയാണ് റസൂലിൽ നിന്ന് കേട്ടതെന്ന് പറഞ്ഞു ഒരാൾ ഉദ്ധരിക്കുകയാണ്. ഇത് കേട്ടപാടെ ഫർസല ഇബ്നു ഉമർ ഖബ്ബാബൻ ഇലാ ആയിഷ യസ്അലുഹാ അൻ ഖൗലി അബി ഹുറൈറ, അബൂ ഹുറൈറയുടെ ഈ വാക്ക് ശരിയാണോ അതോ അബൂ ഹുറൈറയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നതാണോ എന്നറിയാൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ആയിഷ ബീവിയുടെ അരികിലേക്ക് ചോദിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. വഅഖദ ഇബ്നു ഉമർ ഖബലത്തുൻ മിൻ ഹസ്ബാഇൽ മസ്ജിദ് യുഖല്ലിബുഹാ ഫീ യദിഹി, അങ്ങനെ ഖബ്ബാബിനെ പറഞ്ഞയച്ച നേരം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വന്നത്തെ പള്ളി ഇന്നത്തെ പോലെയല്ലല്ലോ, പള്ളി നിറയെ ചിരക്കല്ലല്ലേ, മണലിലല്ലേ പള്ളിയുള്ളത്. അതാ ഒരു കൈ നിറയെ ചിരക്കല്ല് വാരിയെടുത്തിട്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ ദുഃഖിതനായി തട്ടിക്കളിക്കുന്ന ഇബ്നു ഉമർ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതാ ഹത്താ റജഇലൈഹി റസൂൽ, പറഞ്ഞയച്ച ദൂതൻ മടങ്ങി വരുന്നത് വരെ ഈ കളിയുമായി ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ ദൂതൻ മടങ്ങി വരുന്നു, ഖബ്ബാബ് മടങ്ങി വരുന്നു. കാലത്ത് ആയിഷത്തു സദഖ അബൂ ഹുറൈറ, അബൂ ഹുറൈറ പറഞ്ഞത് സത്യമാണെന്ന് ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടെന്ന വിവരവുമായി ഖബ്ബാബ് ഇബ്നു ഉമർ ിലേക്ക് മടങ്ങി വരുമ്പോ അതാ മഹാനായ ഇബ്നു ഉമർ ചെയ്തതെന്തെന്നറിയുമോ? കയ്യിലുണ്ടായിരുന്ന ചിരക്കല്ലുകൾ കൊണ്ട് പ്രതലത്തിൽ ഭൂമിയിൽ ഒരടിയങ്ങടിച്ചിട്ട് ദുഃഖിതനായ മഹാനായ സഹാബി പറയാണ്, എത്ര കറാറീത്തുകളാണ്, എത്ര കീറാത്തുകളാണ് നമ്മൾ പാഴാക്കിയത്. ഇത് കേൾക്കാൻ എത്ര കീറാത്തുകളാണ് നമുക്ക് പാടായത്. നോക്കൂ ആ സ്വഹാബത്തിന്റെ മനോഗതം, ആ സ്വഹാബത്തിന്റെ സമീപനം. മുത്തുനേതാവിന്റെ വാക്കുകൾ ഒപ്പിയെടുത്ത് ജീവിതത്തിൽ പകർത്തുന്ന മേഖലയിൽ അവർ സ്വീകരിച്ച സമീപന രീതി ഇനി ചിന്തിച്ചോ സഹോദരന്മാരെ. നമ്മുടെ നിലപാടെന്തായിരിക്കണം, നമ്മൾ എവിടെ നിൽക്കണം, നമ്മുടെ സമീപനം എന്താകണം, റസൂലിന്റെ ഹദീസ് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അതിനുവേണ്ടി നമ്മൾ എന്ത് ത്യാഗം ചെയ്യണം, ആ മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്തോ, നമ്മുടെ നിലപാടെന്താണ്. ഉമ്മക്കിഷ്ടമല്ല താടി വളർത്തുന്നതിൽ, അതാ എന്റെ ഉമ്മക്ക് താല്പര്യമില്ല, എനിക്കത് വേണ്ടെന്ന് പറയുന്നവരില്ലേ. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്, മുത്തു നേതാവിന്റെ കൽപ്പനയല്ലേ, താടി വളർത്തണേ എന്നല്ലേ റസൂല് പറഞ്ഞത്, കൽപ്പനയല്ലേ, അമ്രല്ലേ. അമ്രെന്ന് പറഞ്ഞാൽ അത് വുജൂബിനെയല്ലേ, നിർബന്ധത്തെയല്ലേ അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് കൽപ്പന നൽകിയാൽ സ്വന്തം കൽപ്പനയാണോ, അല്ല റബ്ബിന്റെ കൽപ്പനയല്ലേ റസൂല് നൽകുകയുള്ളൂ. അപ്പൊ അള്ളാന്റെ കൽപ്പനയാണ് താടി വളർത്തൽ, റസൂലിന്റെ കൽപ്പനയാണ് താടി വളർത്തൽ. മഹാന്മാരായ ഇമാമിങ്ങൾ മുഴുവനും പറഞ്ഞ സംഗതിയാണ് താടി വടിക്കൽ ഹറാമാണെന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്തെ അഭിപ്രായ ഭിന്നതയില്ലല്ലോ. മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം അതാണ്, ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം അതാണ്, ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായം അതാണ്, അതേപോലെ തന്നെ അബൂ ഹനീഫത്തിൽ കൂഫിയുടെ അഭിപ്രായം അതാണ്. ഇന്നത്തെ ആധുനിക പണ്ഡിതന്മാര് സലഫിന്റെ മൻഹജുൽ കൊണ്ടവരുടെ എല്ലാം സമീപന രീതി അത് തന്നെയാണ്, വളർത്തല് നിർബന്ധമാണെന്ന് പറഞ്ഞവരാണ് ശരിയായ അഖീദയും മൻഹജുമുള്ള മുഴുവൻ പണ്ഡിതന്മാരും. എന്നിട്ടും നമുക്ക് ബോധ്യമാകുന്നില്ല. നമുക്ക് ചില ആളുകളുണ്ട് അവരുടെ വർത്തമാനങ്ങളും സത്യമാണെന്ന് വിചാരിച്ച് ദീനിന്റെ മേഖലയിൽ നമ്മൾ വഞ്ചിതരായി പോകല്ലേ. ശരിക്ക് സ്രോതസ്സെന്ന് പഠിക്കണം, എന്നിട്ട് സുന്നത്തിനോടുള്ള സമീപനം നന്നാക്കണം. ആ മിനിങ്ങളുടെ പാത വിട്ടിട്ട് നമുക്ക് വേറെ ഒരു ചിന്താഗതി വേണ്ട. അതല്ലേ അല്ല പറഞ്ഞത്, വമയു ശാക്കിഖ് റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ആരാണോ വമയു ശാക്കിഖ് റസൂല, റസൂലിനോട് കച്ചിത്തം നടത്തുന്നത് മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ഇന്നതാണെന്ന്
അവന് ബോധ്യമായതിന് ശേഷം വയത്തബിഉ അവൻ പിൻപറ്റുകയും ചെയ്യുന്നു ഗൈറ സബീലിൽ മുഅ്മിനീൻ അൽ മുഅ്മിനീൻ എന്ന് പറയുന്ന സ്വഹാബത്തിന്റെ മാർഗത്തിനെതിരിൽ ചില മാർഗങ്ങളെ അവൻ പിൻപറ്റുന്നുവെങ്കിൽ നുവല്ലിഹി മാത്തവല്ല അവൻ പോകുന്നിടത്തേക്ക് അവനെ തെളിക്കുക മാത്രമല്ല വനുസിലിഹി ജഹന്നം വസാഅത് മസീറ അവൻ നരകത്തിലാ ചെല്ലുക അവന്റെ അഭയകേന്ദ്രം വളരെ മോശമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സലഫിന് മഹാന്മാരായ മുൻഗാമികളായ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോടുള്ള സമീപന രീതി എന്താണെന്ന് നമ്മൾ കൃത്യമായി ബോധ്യപ്പെട്ടു. നമുക്ക് ബോധ്യമായി ആ അടിസ്ഥാനത്തിൽ നമ്മുടെ അമലുകളെ ക്രമീകരിക്കുക, സുന്നത്തുമായി നമ്മുടെ ജീവിതത്തെ അടുപ്പിക്കുക, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരിക. ആ നിലക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒത്തുചേരൽ അള്ളാഹു നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ കർമ്മമായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെ സ്വർഗത്തിൽ ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു പൊറുത്തുകൊടുത്ത് അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരിവിട്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിത്നകളിൽ യഥാർത്ഥത്തിൽ വിശ്വാസം കൃത്യമായി പ്രഖ്യാപിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യാനുള്ള കരുത്തും ഈമാനിക ധാർഢ്യവും അള്ളാഹു നമുക്ക് ഏവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.